വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 16:10. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. ഇന്ന് നോമ്പിൻ്റെ 16-ാം ദിവസം. വിശ്വസ്തതയാണ് ഇവിടുത്തെ വിഷയം. കൂറുമാറുന്നവരോടും കാലുവാരുന്നവരോടുമൊക്കെ മാന്യതയുള്ള സമൂഹത്തിന് എന്നും അവജ്ഞയാണ്. കാരണം വിശ്വസ്തതയുടെ കുറവാണ്. നിലപാടുകളിൽ കരുത്തുള്ളവർക്കും സ്ഥിരതയുള്ളവർക്കും സമൂഹം നൽകുന്ന അംഗീകാരം ചെറുതുമല്ല. വിശ്വസ്തതയിൽ കാർക്കശ്യക്കാരനായിരുന്നു ക്രിസ്തു. നിന്റെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ദൈവത്തെ മാമോനെയും ഒരുപോലെ സേവിക്കാൻ ഒരാൾക്കാവില്ല. ദൈവത്തോട് വിശ്വസ്തത പുലർത്താത്തവരെല്ലാം പിശാചിൻ്റെ അടിമയായിരിക്കുമെന്നാണ് സുവിശേഷത്തിൻ്റെ ഭാഷ്യം. വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നതിലുപരി ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുക എന്നതാണ് വലിയ പുണ്യം എന്ന് തിരിച്ചറിയണം. കാലം കണ്ട ഏറ്റവും വലിയ നീചകൃത്യം ജീവിതാന്തസ്സിലെ അവിശ്വസ്തതയാണ്. ഇടറിയ പുരോഹിതനും ഇടറിയ സന്യാസിനിയും ഇടറിയ ഭർത്താവും ഭാര്യയും വഴിവിട്ട മക്കളുമൊക്കെ ഒരുപോലെ നോവാണ്. ജീവിതത്തിൽ ഈ അവിശ്വസ്തത ദൈവത്തോടുള്ള അവിശ്വസ്തതയുടെ വിഴുപ്പ് ചുമക്കലാണ്. ജോസഫും മറിയവും ആയുസ് മുഴുവൻ വിശ്വസ്തരായിരുന്നു. അവരുടെ വിശ്വസ്തതയുടെ നിറവിലാണ് ക്രിസ്തുമസ് സംഭവിച്ചത്. അവരുടെ ഭാവം നിശബ്ദതയാണ്. ഉടയവനോട് മറുതലിക്കാൻ മനസ്സില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മീയതയിൽ പ്രതികരണശേഷി നല്ലതല്ലെന്നാണ് ഇവർ നമുക്ക് നൽകുന്ന പാഠം. നിശബ്ദത വിശ്വസ്തതയാണ്, അർപ്പണബോധവുമാണ്. ജോസഫിൻ്റെ മറിയത്തിൻ്റെയും ജീവിതത്തിലെ കൊതി ദൈവത്തോടെല്ലാ കാലത്തും വിശ്വസ്തരായിരിക്കുക എന്നത് മാത്രമാണ്. ഈ കൊതി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതയാത്രയിൽ ഇടറി വീഴാനായിട്ടുള്ള സാധ്യതകൾ അവശേഷിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. വിശ്വസ്തതയുടെ പന്ഥാവിൽ ഇടറാതിരിക്കാനാകട്ടെ ഇന്നത്തെ പ്രാർത്ഥന. ആമേൻ.